ഹല്ലേലൂയ. യേശുവിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാട്ടെ. മലയാളി പെന്തക്കോസ്റ്റൽ യൂത്ത് മൂവ്മെന്റ് ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിലേക്ക് എന്നെ ക്ഷണിച്ച ഫാസ്റ്റർ സജുമാവലിക്കരയ്ക്ക് ദൈവനാമത്തിൽ ഒത്തിരി നന്ദി പറയുന്നു. ഇന്ന് ഈ സമയം നിങ്ങളുടെ മധ്യത്തിൽ ഈ ഫേസ്ബുക്ക് ലൈവിലൂടെ ആയിരിക്കുവാൻ കൃപ ചെയ്ത സർവശക്തനായ ദൈവത്തിന് ഞാൻ ഒത്തിരി നന്ദി പറയുകയാണ്. ഹല്ലേലൂയ. ഞാൻ ഒത്തിരി സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കർത്താവിൻ്റെ അഭിഷിക്തന് സജീവ് മാവേലിക്കര പാസ്റ്റർ പോൾ പാസ്റ്ററിനെ ഓർത്ത് ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. ഇന്ന് എനിക്ക് നൽകിയ ഈ ഭാഗ്യത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് നിങ്ങളുടെ മധ്യത്തിൽ നിലനിൽക്കുന്ന കൃപയും വിശ്വാസവും എന്ന സബ്ജക്റ്റിനെ ആസ്പദമാക്കി സംസാരിക്കാൻ എന്നോട് പറഞ്ഞിരിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നു ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു വ്യത്യാസത്തെ കൊണ്ടുവരും. കാരണം ഈ ദിവസങ്ങളിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവാത്മാവിനോട് ഇടപെട്ട ചില കർത്താവിൻ്റെ വചനത്തിൻ്റെ റെവലേഷനുകൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ സമയത്ത് വലിയൊരു ചേഞ്ച്, വലിയൊരു മാറ്റം. കാരണം ഞാനിത് കർത്താവിനോട് സംസാരിച്ചപ്പോൾ എൻ്റെ അകത്ത് ആത്മാവിൽ വലിയൊരു നിറവ് ഞാൻ അനുഭവിക്കാൻ കാരണമായി തീർന്നു. ഹല്ലേലൂയ. ആമേൻ. ഞാൻ മൂന്നാറിൻ്റെ ഭാഗത്താണ് മിനിസ്റ്റർ ചെയ്യുന്നത്. എനിക്കറിയാം പലർക്കും എന്നെ പരിചയം കാണത്തില്ല. അതുകൊണ്ട് ഞാനൊന്ന് എന്നെ തന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പേര് ടോണി ഫ്രാൻസിസ് എന്നാണ്. കോട്ടയത്താണ് എൻ്റെ സ്വദേശം. കോട്ടയം എൻ്റെ സ്വദേശം. ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേട്ട് കർത്താവിനോട് സംസാരിച്ച് കോട്ടയത്ത് നിന്ന് ഞാൻ ജോലിയെല്ലാം റിസൈൻ ചെയ്തു. മൂന്നാറിലേക്ക് വന്നു. ഇവിടെ ഒരു കർത്താവിൻ്റെ വേല സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയുമായി ദേശത്ത് പ്രവർത്തിക്കുവാൻ കർത്താവ് കൃപ ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. നിലനിൽക്കുന്ന കൃപയും വിശ്വാസം ആ ഭാഗത്തെക്കുറിച്ച് ആ ഒരു സബ്ജക്റ്റിനെ ആസ്പദമാക്കി റോമാലേഖനം 5:2 രണ്ടാമത്തെ വാക്യത്തിൽ നിന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വാക്യം ഞാൻ ഒരിക്കലും വായിക്കാം. റോമാലേഖനം 5:2 വാക്യം: നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. നാം ദൈവതേജസ്സിൻ്റെ പ്രത്യാശയിൽ പ്രശംസിക്കുന്നു. ഹല്ലേലൂയ. ഒരിക്കൽ കൂടി വായിക്കാം. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. ഞാനിത് വായിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. കൃപയും വിശ്വാസവും കണക്റ്റഡ് ആണ്. ആമേൻ. കൃപയാലാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്നത്. ആമേൻ. വിശ്വാസം മൂലമാണ് ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുന്നത്. ഹല്ലേലൂയ. ആമേൻ. അതുകൊണ്ട് കൃപയും വിശ്വാസവും ബന്ധപ്പെട്ട് കിടക്കുന്ന രണ്ട് പദങ്ങളാണ്. ആമേൻ. എന്നാൽ ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ വിശ്വാസവും കൃപയും സെപ്പറേറ്റ് ചെയ്ത് വിശ്വാസത്തെക്കുറിച്ചും കൃപയെക്കുറിച്ചും ആമേൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുന്നു. ആമേൻ. എന്നുവെച്ചാൽ വിശ്വാസത്താൽ കൃപയും വിശ്വാസവും ബന്ധപ്പെട്ട് കിടക്കുക എന്ന് പറഞ്ഞാൽ ഈ കൃപയിലേക്ക് വിശ്വാസത്താൽ നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. ഐമീൻ, കൃപയാൽ വിശ്വാസം മൂലമാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. ഐമീൻ, വിശ്വാസം മൂലമാണ്, ഐമീൻ, കൃപയാല വിശ്വാസം മൂലം നമ്മൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസത്താലാണ് നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഐമീൻ, ദൈവം നമുക്ക് തന്ന നീതി അത് വിശ്വാസത്താലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. വിശ്വാസം എന്ന പദത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് അറിയത്തില്ല, എന്നെ കേൾക്കുന്നവർ എങ്ങനെയുള്ള വിശ്വാസികൾ കാണും, പാസ്റ്റേഴ്സ് കാണും. എന്നാലും കുറച്ച് അടിസ്ഥാനമിട്ട് ഞാനിത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ബൈബിൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ രണ്ട് മാർഗത്തെപ്പറ്റി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒന്ന് കർമ്മമാർഗവും രണ്ട് വിശ്വാസമാർഗവും. ഹല്ലേലൂയ. ആമേൻ. ന്യായപ്രമാണത്തിന്റെ കാലഘട്ടത്തിൽ ആമേൻ ഉണ്ടായിരുന്നത് പ്രവൃത്തി മാർഗം അല്ലെങ്കിൽ കർമ്മ മാർഗമാണ്. ഹല്ലേലൂയ. എന്നാൽ പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് തുറന്നിരിക്കുന്ന ഒരു മാർഗം അത് വിശ്വാസ മാർഗമാണ്. ഹല്ലേലൂയ. ആമേൻ. പ്രവൃത്തി മാർഗത്താൽ വിശ്വാസത്തിന് അവിടെ സ്ഥാനമില്ല. ഗലാത്യ ലേഖനം 3:12 വാക്യം ഇങ്ങനെ പറയുന്നത്: ന്യായപ്രമാണത്തിനോ വിശ്വാസമല്ല ആധാരമായിരിക്കുന്നത്, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കും. ഹല്ലേലൂയ. ന്യായപ്രമാണത്തിന് വിശ്വാസം ആധാരമല്ല. ആമേൻ. കർമ്മമാർഗത്തിന് അവിടെ വിശ്വാസത്തിന് സ്ഥാനമില്ല, അത് ചെയ്യുന്നവൻ അതിനാൽ ജീവിക്കുമെന്ന വചനം പറയുന്നത്.
അമേൻ. പഴയ നിയമകാലഘട്ടത്തിൽ അമേൻ വിശ്വ പ്രവർത്തിയാൽ അമേൻ കർമ്മമാർഗത്തിലൂടെ പ്രവർത്തിയാൽ അത് ചെയ്യുന്നവൻ അതുമൂലം അനുഗ്രഹിക്കപ്പെടും. അവൻ്റെ പ്രവൃത്തി നിമിത്തം അവൻ അനുഗ്രഹിക്കപ്പെട്ടുകൊണ്ടിരുന്നു. ഹല്ലേലൂയ. ഞാനിങ്ങനെ ന്യായപ്രമാണത്തെയും പുതു നിയമത്തെയും കുറിച്ച് ഇങ്ങനെ എപ്പോഴും ഒന്ന് വ്യാഖ്യാനിക്കും. അമേൻ. ന്യായപ്രമാണത്തിൻ്റെ കാലഘട്ടം ഒരുവൻ സൈക്കിൾ ചവിട്ടി അമേൻ ഒരു ഫിനിഷിംഗ് പോയിന്റിലേക്ക് ചെല്ലുന്നത് പോലെയാണ്. എന്നാൽ വിശ്വാസത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു ഫ്ലൈറ്റിൽ ഫിനിഷിംഗ് പോയിന്റിലേക്ക് ചെല്ലുന്നത് പോലെയാണ്. ആമേൻ. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ന്യായപ്രമാണത്തിന് വിശ്വാസം ആധാരമായിരുന്നില്ല. എന്നാൽ അവൻ ചെയ്യുന്ന പ്രവൃത്തിയാൽ അവൻ ജീവിക്കും എന്ന് വചനം പറയുന്നു. എങ്കിലും ആമേൻ പ്രവർത്തിക്കുന്നവൻ അവന്റെ പ്രവൃത്തിയിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. പ്രവർത്തിക്കുന്നവന് അവന്റെ പ്രവൃത്തിയിന്മേൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. ആമേൻ. അതുപോലെ വിശ്വാസ മാർഗത്തിൽ പ്രവൃത്തികൾ കാരണമല്ല. എഫേസ്യ ലേഖന രണ്ടാമത്തെ ഒമ്പതാമത്തെ വചനം ഇങ്ങനെ പറയുന്നത്, ആരും പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തി കാരണമല്ല. ആമേൻ. ആരും തന്നിൽ തന്നെ പ്രശംസിക്കാതിരിക്കാൻ പ്രവൃത്തിയും കാരണമല്ല. കാരണം കൃപയാൽ അത്രയും വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത് അത് നിങ്ങളുടെ പ്രവൃത്തി നിമിത്തമല്ല, വിശ്വാസത്താൽ അത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ. പക്ഷേ യാക്കോബിന്റെ ലേഖനത്തിനകത്ത് രണ്ടാമധ്യം പതിനേഴാമത്തെ വാക്യം പറയുന്നു, വിശ്വാസത്തിന് ഒരു പ്രവൃത്തിയുണ്ട്. ആമേൻ. വിശ്വാസം പ്രവൃത്തികൾ അല്ലാത്തവൻ സ്വതവേ നിർജ്ജീവമാകുന്നു എന്ന് വചനം പറയുന്നു. ആമേൻ. രണ്ടാമധ്യായം ഇരുപതാമത്തെ വചനം ഇങ്ങനെ പറയുന്നു, വ്യർത്ഥ മനുഷ്യ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാകുന്നു, നിനക്ക് ഗ്രഹിപ്പാൻ മനസ്സുണ്ടോ? വ്യർത്ഥ മനുഷ്യ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിഷ്ഫലമാകുന്നു, നിനക്ക് ഗ്രഹിപ്പാൻ മനസ്സുണ്ടോ ചോദിക്കുന്നു. അപ്പം ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളിൽ ഒരു അവരുടെ പ്രവൃത്തികളിൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. അതുപോലെ അവൻ വിശ്വസിക്കുന്നതിന് വിശ്വാസത്തിന്റെ ഒരു പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അപ്പം ഇന്ന് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു മാർഗം ആമേൻ വിശ്വാസത്തിന്റെ മാർഗമാ. ഹല്ലേലൂയ. ആമേൻ. ആ വിശ്വാസത്താൽ ആമേൻ നമുക്ക് ഈ കൃപയിലേക്ക് നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കും. ഇന്ന് വിശ്വാസത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ആമേൻ എന്താണ് വിശ്വാസം, എന്ത് വിശ്വസിക്കണം, ഈ ഒരു രണ്ട് ആമേൻ സബ്ജക്ട് അല്ലെങ്കിൽ ഈ രണ്ട് വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. കർത്താവിനോട് പറഞ്ഞത്, വിശ്വാസം അതൊരു താക്കോല. ആമേൻ. വിശ്വാസം അതൊരു താക്കോല. ആമേൻ. വിശ്വാസം അതൊരു ചാനല. വിശ്വാസം അതൊരു മാർഗമാണ്. ഹല്ലേലൂയ. ആമേൻ. ഗ്രീക്ക് വേർഡ് വിശ്വാസത്തിന് കൊടുത്തിരിക്കുന്നത് പിസ്റ്റിസ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വിശ്വാസം അതൊരു കീയ എന്ന് വെച്ചാൽ ചിലത് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റുന്നത് അത് വിശ്വാസം എന്ന താക്കോൽ ഉപയോഗിച്ച് അടയപ്പെട്ട സകലത്തെ നിങ്ങൾക്ക് ആമേൻ തുറന്നെടുക്കാനായിട്ട് സാധിക്കും. ആമേൻ. ഗ്രീക്ക് വേർഡ് പിസ്റ്റിസ് എന്ന പദം ആമേൻ വിശ്വാസത്തിന് കൊടുത്തിരിക്കുന്നത് ആമേൻ അതിന്റെ അർത്ഥം കൺവിക്ഷൻ ഓഫ് ട്രൂത്ത് എന്നാണ്. ഹല്ലേലൂയ. ആമേൻ. കൺവിക്ഷൻ ഓഫ് ട്രൂത്ത് എന്ന് വെച്ചാൽ സത്യത്തെ ഉറച്ചു വിശ്വസിക്കുക അല്ലെങ്കിൽ സത്യത്തെ തിരിച്ചറിയുക എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ആമേൻ. എന്താണോ നീ ആയിരിക്കുന്നത് അത് നീ ആയിരിക്കുന്നതിലുള്ള ഉറപ്പ് അല്ലെങ്കിൽ തിരിച്ചറിവ നിന്നുമേലുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. കൺവിക്ഷൻ ഓഫ് ട്രൂത്ത്. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് വിശ്വസിക്കുമ്പോൾ ലഭിക്കുമെന്നല്ല, അല്ലെങ്കിൽ ഞാൻ വിശ്വസിച്ചത് കൊണ്ട് എനിക്ക് ലഭിക്കുമെന്നല്ല, ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ട് എനിക്ക് ലഭിക്കുമെന്നല്ല, ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു ഉറപ്പാണ് ഐ മീൻ കൺവിക്ഷൻ ഓഫ് ട്രൂത്ത്. ആമേൻ. എനിക്കത് ലഭിച്ചു കഴിഞ്ഞു. ആമേൻ. എനിക്കത് ഉണ്ട്. ആമേൻ. ഞാൻ അങ്ങനെ ആയിത്തീരുമെന്നല്ല, ഞാൻ അങ്ങനെ ആയിരിക്കുന്നു എന്നുള്ള ഒരു ഉറപ്പാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഐ മീൻ വിശ്വാസം നിന്റെ ആത്മമണ്ഡലത്തിൽ എന്തു കടക്കുന്നുവോ അതിനെ വെളിപ്പെടുത്തി കാണിക്കുന്നതാണ് വിശ്വാസം. ആമേൻ. എന്ന് വെച്ചാൽ ശൂന്യമായ ഒരു സ്ഥലത്ത് ചിലത് ഉളവായി വരുമെന്നുള്ളതല്ല, നിന്റെ ആത്മമണ്ഡലത്തിനകത്ത് എന്തു നിറഞ്ഞു നിൽക്കുന്നുവോ അത് ഭൗതിക മണ്ഡലത്തിൽ വെളിപ്പെടുത്തി കാണിക്കുന്നതാണ് വിശ്വാസം. ഹല്ലേലൂയ. ആമേൻ. ആത്മമണ്ഡലത്തിൽ എന്താണോ കർത്താവാക്കി വെച്ചിരിക്കുന്നത്, നിന്നെ എങ്ങനെയാണോ കർത്താവാക്കി വെച്ചിരിക്കുന്നത്, നീ ഏത് ലെവലിലാണോ ഇരിക്കുന്നത്, അതിനെ തിരിച്ചറിയുന്നതാ വിശ്വാസം എന്ന് പറയുന്നത്. ആമേൻ. വിശ്വാസത്തെക്കുറിച്ചൊന്ന് ഒന്നും കൂടെ ഡീപ്പായിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസ് ഫിലിപ്പിൻസ് എഴുതിയ ലേഖനത്തിൽ അതിന്റെ മൂന്നാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, ആമേൻ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിൽ നിന്നുള്ള എന്റെ സ്വന്തം നീതിയല്ല, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിന് ന്യായപ്രമാണത്തിനുള്ള എന്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു അവനിൽ ഇരിക്കണം. ആമേൻ. ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം. ആമേൻ. ആ വാക്യം ഞാൻ എടുത്തു പറയുന്നു, ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു അവനിൽ ഇരിക്കേണ്ടതിനും.
ഹല്ലേലൂയ. ആമേൻ. റോമലേഖനം 3:21 വചനം ഇങ്ങനെയാണ് പറയുന്നത്, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു ക്രിസ്തുവെങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആമേൻ. ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന എല്ലാവർക്കും, ആമേൻ, ഇപ്പോഴോ ദൈവത്തിന്റെ നീതി വിശ്വസിക്കുന്ന സകലർക്കും, ആമേൻ, ആരൊക്കെ വിശ്വസിക്കുന്നു അവർക്കെല്ലാവർക്കും യേശു ക്രിസ്തുവെങ്കിലെ വിശ്വാസത്താലുള്ള ദൈവനീതി തന്നെ ന്യായപ്രമാണം കൂടാതെ വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആമേൻ. ഗലാത്യ ലേഖനം 2:16 ഇങ്ങനെ പറയുന്നത്, എന്നാൽ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കൊണ്ട് നാമും ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളാൽ അല്ല ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. ഗലാത്യ 3:22 വചനം അങ്ങനെ പറയുന്നു. ആമേൻ. എന്നുവെച്ചാൽ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ തന്നെ നീതീകരിക്കപ്പെടേണ്ടതിന് ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചു. ഹല്ലേലൂയ. ആമേൻ. ഇവിടെ ക്രിസ്തുയേശുവിലുള്ള വിശ്വാസം എന്നും, ആമേൻ, ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചു എന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് പറയുന്നു, യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം, ആമേൻ, ക്രിസ്തുവിങ്കിലെ വിശ്വാസത്താൽ, ആമേൻ, യേശു ക്രിസ്തുവിങ്കിലെ വിശ്വാസം എന്നും ക്രിസ്തുയേശുവിൽ വിശ്വസിച്ചു എന്നും ആമേൻ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഈ വിശ്വാസത്തെ കുറിച്ച് പറയുമ്പോൾ ഞാൻ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്തെയും യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്ന് വെച്ചാൽ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്, ഐ മീൻ, ഈ രണ്ട് വാക്യങ്ങളെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ് ആൻഡ് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ്. ഐ മീൻ, ഇവിടെയെല്ലാം ഐ മീൻ യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം എന്നല്ല, യേശു ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസത്താൽ നീതീകരിക്കപ്പെടേണ്ടതിന് അവനിൽ വിശ്വസിച്ചു എന്ന പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ. ഇത് ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേർഷനകത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ ആ വാക്യം ഇങ്ങനെ കൊടുത്തിരിക്കുന്നു, ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഞാനിത് ഒറ്റ വാക്കിൽ എക്സ്പ്ലെയിൻ ചെയ്താൽ വചനം പറയുന്നു, ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിങ്കിലുള്ള അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നമ്മൾ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. അവങ്കിലുള്ള വിശ്വാസത്താൽ, ന്യായപ്രമാണത്തിന്റെ പ്രവർത്തികളല്ല, വിശ്വസിക്കുന്ന സകല മനുഷ്യരും ആമേൻ നീതി പ്രാപിക്കേണ്ടതിന് യേശു ക്രിസ്തുവിങ്കിലുള്ള വിശ്വാസത്താൽ, ആമേൻ, വിശ്വാസം മൂലം നമ്മൾ ആ നീതി ദൈവനീതിയെ നമ്മൾ പ്രാപിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. എന്ന് വെച്ചാൽ ആമേൻ, യേശു ക്രിസ്തുവെങ്കിൽ ഉണ്ടായിരുന്ന വിശ്വാസത്താൽ എന്ന് വെച്ചാൽ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ്. ട്രാൻസ്ലേഷൻ ഇങ്ങനെയാണ് പറയുന്നത്, ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ആമേൻ. എന്ന് വെച്ചാൽ പിതാവിന്റെ മുമ്പിൽ യേശു ക്രിസ്തുവിനുള്ള വിശ്വസ്തത നിമിത്തം, പിതാവിന്റെ മുമ്പിൽ യേശു ക്രിസ്തുവിലുള്ള ആ വിശ്വസ്തത നിമിത്തം ഞാൻ നീതിമാനായി തീർന്നു എന്ന വചനം പറയുന്നത്. ഹല്ലേലൂയ. എന്താണ് നമ്മൾ വിശ്വസിക്കേണ്ടത്? ഞാൻ വിശ്വസിച്ചതുകൊണ്ട് നീതിമാനായി തീർന്നു എന്നത് മാത്രമല്ല, എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിച്ചതുകൊണ്ട് നീതിമാനായി തീരുകയല്ല, അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചതുകൊണ്ട് ഓ എന്റെ വിശ്വാസം നിമിത്തം ഞാൻ നീതിമാനായി എന്നല്ല ഞാൻ വിശ്വസിക്കേണ്ടത്. ആമേൻ. അങ്ങനെയാണെങ്കിൽ ആ വിശ്വാസം ദൈവത്തിലുള്ള വിശ്വാസമായിരിക്കത്തില്ല, നിന്റെ വിശ്വാസത്തിന്മേലുള്ള വിശ്വാസമാണ് വരുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഇവിടെ വചനം പറയുന്നത് ഇതാ, ആമേൻ, എന്റെ ഒരു പ്രവൃത്തിയും കാരണമല്ല, എന്റെ വിശ്വാസം പോലും കാരണമല്ല, യേശു ക്രിസ്തു പിതാവിന്റെ മുമ്പിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട്. ആമേൻ. അവിടെ ഫെയ്ത്ത് ഓഫ് ക്രൈസ്റ്റ് എന്ന് എല്ലാ ട്രാൻസ്ലേഷനും പറയുമ്പോഴും ISV പറയുന്നത് ഇതാ, ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിന്റെ വിശ്വസ്തത നിമിത്തം പിതാവിന്റെ മുമ്പിൽ യേശു ക്രിസ്തു വിശ്വസ്തനായിരുന്നത് കൊണ്ട്. ആമേൻ. ആ യേശു ക്രിസ്തു വിശ്വസ്തനായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുമ്പോൾ, ആമേൻ, ആ യേശു ക്രിസ്തുവിന്റെ വിശ്വസ്തതയാൽ ഞാൻ നീതീകരിക്കപ്പെട്ടു. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ഞാൻ വിശ്വസിച്ചപ്പോഴല്ല നീതി എനിക്ക് ലഭിച്ചത്, യേശു ക്രിസ്തുവിന്റെ വിശ്വാസം നിമിത്തം ഞാൻ നീതിമാനായി തീർന്നു. ആമേൻ. ഇനി ഞാൻ എന്താ വിശ്വസിക്കേണ്ട, അല്ലെങ്കിൽ ഞാൻ തിരിച്ചറിയുക, കർത്താവേ, യേശു ക്രിസ്തു വിശ്വസ്തനായിരുന്നതുകൊണ്ട് ആ യേശു ക്രിസ്തുവിനെ പിതാവിന്മേലുള്ള വിശ്വാസം നിമിത്തം ഞാൻ നീതിമാനായി തീർന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞതാ പിസ്റ്റിസ് എന്ന പദം, അല്ലെങ്കിൽ എന്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. യേശു ക്രിസ്തുവിന്റെ വിശ്വസ്തത നിമിത്തം ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു കഴിഞ്ഞു എന്നുള്ള ബോധ്യമാ ആമേൻ എന്റെ വിശ്വാസം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിന്റെ പെർഫെക്ഷനിൽ, ആമേൻ, അവന്റെ വിശ്വസ്തതയിൽ, അവന്റെ വിശ്വാസത്താൽ, യേശു ക്രിസ്തുവിന്റെ ആമേൻ പെർഫെക്ട് ലാമ്പിൽ ഞാൻ
ഞാൻ വിശ്വസിക്കുമ്പോൾ, ആ ക്രിസ്തുവിനെ ഞാൻ തിരിച്ചറിയുമ്പോൾ, എൻ്റെ അകത്ത് യേശു ക്രിസ്തുവിൻ്റെ വിശ്വാസ്തയാൽ ലഭിച്ചിരിക്കുന്ന സകല നീതിയെയും സകല ബ്ലെസ്സിങ്ങിനെയും ആമേൻ ആ വിശ്വ എന്നിലുള്ള വിശ്വാസത്താൽ എനിക്ക് വെളിപ്പെടുത്തി കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ആമേൻ. പിതാവിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സകല അനുഗ്രഹത്തെയും യേശു ക്രിസ്തുവിലുള്ള സകല നിറവിനെയും ആമേനേഷ്, അത് എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, എൻ്റെ കഴിവ് കൊണ്ടല്ല എനിക്ക് ലഭിച്ചിരിക്കുന്നത്. യേശു ക്രിസ്തു ആമേൻ വിശ്വസ്തനായിരുന്നത് കൊണ്ട്, യേശു ക്രിസ്തു പരിപൂർണനായിരുന്നത് കൊണ്ട്, യേശു ക്രിസ്തു വിശ്വസ്തനായിരുന്നത് കൊണ്ട്, യേശു ക്രിസ്തു പെർഫെക്റ്റ് ആയതുകൊണ്ട്, ആമേൻ, ഓ താങ്ക് യു ലോർഡ് ജീസസ്, ആമേൻ. യേശു ക്രിസ്തു പിതാവിൻ്റെ മുമ്പിൽ വിശ്വസ്ത ദാസനായിരുന്നത് കൊണ്ട്, ആമേൻ, യേശു ക്രിസ്തു പിതാവിൻ്റെ മുമ്പിൽ വിശ്വസ്ത മകനായിരുന്നത് കൊണ്ട്, ആമേൻ, സകലത്തിലും അവൻ കീഴടങ്ങിയിരുന്നത് കൊണ്ട്, സകലത്തിലും ആമേൻ അവൻ താണിരുന്നത് കൊണ്ട്, ആ യേശു ക്രിസ്തുവിൻ്റെ ആമേൻ പരിപൂർണതയാൽ, ആമേൻ, ആ യേശു ക്രിസ്തുവിൻ്റെ പരിപൂർണത നിമിത്തം, ഹല്ലേലൂയ, ആമേൻ, ഞാൻ നീതിമാനായി തീർന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഗലേഷ്യൻ, ആമേൻ, ആമേൻ, കൊളോസ്യ ലേഖനത്തിനകത്തും ഇങ്ങനെ പറയുന്നത്, ആമേൻ, പിതാവിൻ്റെ സകല സമ്പൂർണതയും ആമേൻ ദേഹരൂപമായി വസിക്കുന്ന ക്രിസ്തുവിൽ ഞാൻ പരിപൂർണനായിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ആ ക്രിസ്തുവിൻ്റെ പരിപൂർണത, ക്രിസ്തുവിൻ്റെ പിതാവിൻ്റെ സകല സമ്പൂർണതയും ക്രിസ്തുവിൽ ദേഹരൂപമായി വസിക്കുന്നത് കൊണ്ട്, ആമേൻ, ആ ക്രിസ്തുവിൽ നിറഞ്ഞിരിക്കുന്നത് കൊണ്ട്, ആമേൻ, ആ ക്രിസ്തുവിൻ്റെ പെർഫെക്ഷൻ നിമിത്തം, ആമേൻ, ഞാൻ അവനിൽ പരിപൂർണനായിരിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുമ്പോൾ പരിപൂർണനാകുമെന്നല്ല, ഞാൻ വിശ്വസിക്കുമ്പോൾ അതെനിക്ക് ലഭിക്കുമെന്നല്ല, ഞാൻ വിശ്വസിക്കുമ്പോൾ ആമേൻ ഞാനത് പ്രാപിക്കുമെന്നല്ല. ഹല്ലേലൂയ, ആമേൻ. ഞാൻ അതായി എനിക്കത് ലഭിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ, എനിക്കത് ലഭിച്ചു കഴിഞ്ഞു. എത്ര പേർക്കത് മനസ്സിലാകുന്നു, എത്ര പേർക്കത് വിശ്വസിക്കാനായിട്ട് പറ്റുന്നു. ആമേൻ, ഹല്ലേലൂയ. എന്നുവെച്ചാൽ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. വിശ്വാസത്താൽ ജാതികളെ ദൈവം നീതീകരിക്കുന്നു എന്ന് കാൽവരി ക്രൂശിന് ശേഷം ആമേൻ ദൈവത്തിൻ്റെ ലഭിച്ച ദൈവത്തിൻ്റെ ഒരു പ്ലാൻ അല്ല അത്. ആമേൻ. അബ്രഹാമിൻ്റെ കാലഘട്ടത്തിലെ ആമേൻ ന്യായപ്രമാണം ലഭിക്കുന്നതിന് മുന്നമേ ഞാൻ നീതിമാനായി തീരും, ഞാൻ നീതീകരിക്കപ്പെടും എന്നുള്ള ദൈവത്തിനൊരു വലിയ പ്ലാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 8-ാം വചനം ഇങ്ങനെ പറയുന്നത്, എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന് തിരുവെഴുത്ത് മുൻകണ്ടിട്ട് നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്ന സുവിശേഷം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. ആമേൻ. നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള സുവിശേഷം ദൈവം അബ്രഹാമിനോട് മുൻകൂട്ടി അറിയിച്ചു. ഹല്ലേലൂയ. ആ വാക്യം എനിക്ക് ഒത്തിരി സന്തോഷം തന്നു. കാരണം ദൈവം അബ്രഹാമിനോട് ഒരു സുവിശേഷം പറയുക. ആമേൻ. എന്താ? എന്നാൽ ദൈവം വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന തിരുവെഴുത്ത് മുൻകണ്ടിട്ട്. ആമേൻ. വിശ്വാസത്താൽ ജാതികളെ നീതീകരിക്കുന്നു എന്ന തിരുവെഴുത്ത് മുൻകണ്ടിട്ട് അബ്രഹാമിനോട് പറയാം, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ആമേൻ. വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു. ആമേൻ. എന്ന് വെച്ചാൽ വിശ്വാസത്താൽ ജാതികൾ നീതീകരിക്കപ്പെടും എന്നുള്ള സുവിശേഷം നിമിത്തം നിന്നിൽ സകല ജാതികളും നീതീകരിക്കപ്പെടുമെന്നല്ല, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്ന സുവിശേഷം അറിയിക്കുന്നത്. എന്ന് വെച്ചാൽ നീതിയുടെ ഒരു റിസൾട്ട് അത് ബ്ലെസ്സിങ്ങിനെ കൊണ്ടുവരുന്നതാണ്. അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഒറ്റ വാക്കിൽ പറയുക, ഒരുവനിൽ നീതി, ദൈവത്തിന്റെ നീതി വെളിപ്പെട്ടാൽ അത് അനുഗ്രഹത്തെ വെളിപ്പെടുത്താൻ തുടങ്ങും. ആമേൻ. അത് അനുഗ്രഹത്തെ കാണിക്കും. ഹല്ലേലൂയ. അവനിൽ അനുഗ്രഹം വെളിപ്പെടുവാനായിട്ട് തുടങ്ങും. ആമേൻ. അതുകൊണ്ട് ആമേൻ, കാൽവരി ക്രൂശിന് ശേഷമല്ല വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുന്നത്. വചനം ഇത് പറയുന്നു, ഞാനല്ല, ടോണിയല്ല ഇത് പറയുന്നത്. വചനം എങ്ങനെ പറയുന്നു? ആമേൻ. വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന തിരുവെഴുത്ത് മുൻകണ്ടിട്ട് എന്ന് വെച്ചാൽ അബ്രഹാമിന്റെ കാലഘട്ടത്തിലെ, ആമേൻ, അബ്രഹാമിന്റെ കാലഘട്ടത്തിലെ ജാതികളെ നീതീകരിക്കുന്നു എന്ന തിരുവെഴുത്ത് മുൻകണ്ടിട്ട് അബ്രഹാമിനോട് പറയാം, നിന്നിൽ സകല ജാതികളും. ഹല്ലേലൂയ. ഈ വിശ്വാസം ഞാൻ വിശ്വസിക്കുന്നു. ഇത് എന്റെ വിശ്വാസം കണ്ടിട്ടല്ല ദൈവം പറഞ്ഞത്. വിശ്വാസം മൂലം, ആമേൻ, വിശ്വാസം മൂലം ജാതികളെ നീതീകരിക്കുന്നു എന്ന തിരുവെഴുത്ത് മുൻകണ്ടിട്ട് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വരുവാനുള്ള വാക്തത്വ സന്തതിയുടെ വിശ്വസ്തത നിമിത്തം, ആമേൻ, ക്രിസ്തുവേശുവിന്റെ വിശ്വാസത്താൽ, ക്രിസ്തുവേശുവിങ്കിലുള്ള വിശ്വാസത്താൽ ഞാൻ നീതീകരിക്കപ്പെടും, അല്ലെങ്കിൽ യേശു ക്രിസ്തു നിമിത്തം ഞാൻ നീതീകരിക്കപ്പെടുമെന്ന ആമേൻ ആ ബോധ്യം ദൈവത്തിന് ലഭിച്ചതുകൊണ്ടാണ് അബ്രഹാമിനോട് ദൈവം മുൻകൂട്ടി പറഞ്ഞത്. എന്ന് വെച്ചാൽ എന്നിൽ വിശ്വസിച്ചിട്ടല്ല ദൈവം പറഞ്ഞത്, എന്റെ വിശ്വാസം ആമേൻ അത് കൂടുകയും കുറയുകയും ചെയ്യും.
ഹല്ലേലൂയ. എൻ്റെ വിശ്വാസത്തിന് വേരിയേഷൻ ഉണ്ടാവും, എൻ്റെ വിശ്വാസത്തിന് മാറ്റം ഉണ്ടാവും. ഞാൻ ചിലപ്പോൾ വിശ്വസിക്കും, ഞാൻ ചിലപ്പോൾ അവിശ്വസിക്കും. ഹല്ലേലൂയ. അബ്രഹാം തന്നെ പരിപൂർണനായി ആമീൻ വിശ്വസിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആമേൻ. ഞാൻ ചിലപ്പോൾ വിശ്വസിക്കും, ഞാൻ ചിലപ്പോൾ അവിശ്വസിച്ചു പോകും. പക്ഷെ ദൈവം ആമീൻ അബ്രഹാമിന്റെ കാലഘട്ടത്തിലെ ആമേൻ 2018 ആമീൻ ടോണി ആമീൻ നീതീകരിക്കപ്പെടും ആമേൻ എന്ന് ആമീൻ ഒരു ബോധ്യം ദൈവത്തിന് ലഭിച്ചു. ഇത് ഞാൻ വിശ്വസിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ പെർഫെക്ഷൻ നിമിത്തം, യേശു ക്രിസ്തുവിന്റെ പരിപൂർണത നിമിത്തം ഞാൻ നീതീകരിക്കപ്പെടുമെന്നുള്ള ഒരു ബോധ്യം ആ കർത്താവിന് ലഭിച്ചു. അതുകൊണ്ട് അബ്രഹാമിനോട് പറഞ്ഞത്, ആമേൻ നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ഞാൻ ഉറപ്പു തരട്ടെ ദൈവമക്കളെ, ആമേൻ യേശു ക്രിസ്തുവിലുള്ള ആമേൻ പെർഫെക്ഷൻ നിമിത്തം, യേശുവിന്റെ വിശ്വാസം നിമിത്തം, യേശു ക്രിസ്തു പിതാവിന്റെ മുമ്പിൽ വിശ്വസ്തനായിരുന്നത് കൊണ്ട്, അവൻ പെർഫെക്ട് ലാമ്പ് ആയതുകൊണ്ട്, ഹല്ലേലൂയ, ആമേൻ നിന്നിലേക്ക് നോക്കണ്ട, ക്രിസ്തുവിലേക്ക് നോക്കിക്കേ. ആ പെർഫെക്ട് ലാമ്പ് ആയതുകൊണ്ട് ആ യേശു ക്രിസ്തു നിമിത്തം നീ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ആ യേശു ക്രിസ്തു നിമിത്തം നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ആ യേശു ക്രിസ്തു നിമിത്തം ആമേൻ നീ ആമേൻ ഉയർച്ച പ്രാപിച്ചിരിക്കുന്നു. ആ യേശു ക്രിസ്തു നിമിത്തം നിന്റെ മേൽ നിത്യജീവൻ പകർന്നിരിക്കുന്നു. ആ യേശു ക്രിസ്തു നിമിത്തം നീ ഏറ്റവും അധികമായി അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ആ യേശു ക്രിസ്തു നിമിത്തം, ആ യേശു ക്രിസ്തുവിലൂടെ, ആ യേശു ക്രിസ്തുവിന്റെ വിശ്വസ്തത നിമിത്തം, ആ യേശു ക്രിസ്തുവിന്റെ വിശ്വാസത്താല നീ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത്. ആമേൻ. അപ്പോൾ ഞാൻ എന്താ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചതെന്നറിയാമോ? ഇനി നീ വിശ്വസിക്കേണ്ടത് എന്താണെന്നറിയാമോ? ആമേൻ. നീ യേശു ക്രിസ്തു വിശ്വസ്തനായതുകൊണ്ട്, യേശു ക്രിസ്തുവിന് മാറ്റമില്ലാത്തത് കൊണ്ട്, യേശു ക്രിസ്തു പരിപൂർണനായിരുന്നത് കൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ഈ കൃപയിലേക്ക് എനിക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നു. ഈ കൃപയിലേക്ക് ഞാൻ പ്രവേശിച്ചിരിക്കുന്നു. ആമേൻ. യേശു ക്രിസ്തു പരിപൂർണനായതുകൊണ്ട് ഞാൻ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന നീ തിരിച്ചറിയണ്ടേ? ആമേൻ. വിശ്വാസം അത് തിരിച്ചറിവ, അതൊരു ബോധ്യം നിനക്ക് നൽകുന്നതാ. ആമേൻ. അത് ബോധ്യത്തെ ഉണ്ടാക്കുന്നതാ. ഹല്ലേലൂയ. അപ്പം വിശ്വാസത്താൽ നീതീകരിക്കപ്പെടുമെന്ന് ആമീൻ 2000 കാൽവരി ക്രൂശിന് ശേഷമല്ല ദൈവം ആഗ്രഹിച്ചത്, അബ്രഹാമിന്റെ കാലഘട്ടത്തിലെ ആഗ്രഹിച്ചു. അതുപോലെ ആമീൻ കൃപയിലേക്ക്, ഈ ഒരു വലിയ കൃപ നമുക്ക് ലഭിക്കുമെന്ന് പ്രവാചകന്മാർക്ക് മുന്നമേ അറിവ് ലഭിച്ചു. ആമീൻ. 1 പത്രോസ് 1 അധ്യായം 10 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ ഇങ്ങനെ മനസ്സിലാവും, നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന ആമീൻ കൃപയെക്കുറിച്ച് പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് ആമീൻ അന്വേഷിച്ചിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ പ്രവാചകന്മാർക്ക് നേരത്തെ വെളിപ്പെട്ടു, എന്റെ മേലൊരു കൃപ വെളിപ്പെടാൻ പോകുക. ഹല്ലേലൂയ. എന്റെ മേലൊരു കൃപ പകരപ്പെടാൻ പോകുക. ആമേൻ. ഒരു കൃപ എന്ന് പറയുന്നത് ആമേൻ അതൊരു അതൊരു വസ്തുവല്ല, അതൊരു വ്യക്തിയാ. ആമേൻ. ആ വ്യക്തിയുടെ പേരാണ് യേശു ക്രിസ്തു. ഹല്ലേലൂയ. അവൻ വെളിപ്പെടുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് അവർ അന്വേഷിച്ചു, അവർ ആരാഞ്ഞറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. ആമേൻ. ആ കൃപയെക്കുറിച്ച് അവർ അറിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, ഇത് ആമേൻ ഞങ്ങൾക്ക് വെളിപ്പെട്ടു, ഞങ്ങൾക്ക് അറിവ് ലഭിച്ചു. എന്നാൽ ആമേൻ ഇത് ഞങ്ങൾക്ക് പ്രാപിക്കാനുള്ളതായിട്ടല്ല, ഒരു തലമുറ വരുന്നുണ്ട്. ആമേൻ. കൃപ നിറഞ്ഞിരിക്കുന്ന ഒരു തലമുറ വരുന്നുണ്ട്, കൃപ പ്രാപിക്കുവാനായിട്ടുള്ള തലമുറ വരുന്നുണ്ട്. ആമേൻ. അവർക്ക് ആമേൻ ഈ കൃപ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? ആമേൻ. ഇന്ന് ഞാൻ പറയട്ടെ, വിശ്വാസത്താൽ നിങ്ങൾ വലിയൊരു കൃപയിലേക്ക് പ്രവേശിച്ചിരിക്കുക. ആമേൻ. ആമേൻ. ദൈവം ആ കൃപ നമുക്ക് വേണ്ടി മുൻകൂട്ടി ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു കൃപയാ. ഓക്കെ. ആമേൻ. ഇനി കൃപ എന്താണെന്ന് നിങ്ങളോടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. എനിക്കറിയാം ആമേൻ ഈ ഗ്രൂപ്പിനകത്ത്, ഈ ഫേസ്ബുക്ക് ഗ്രൂപ്പിനകത്ത് എന്നെക്കാട്ടിലും ശക്തനായ അഭിഷിക്തന്മാരുണ്ട്, എന്നെക്കാട്ടിലും ദൈവം ഒത്തിരി ഉപയോഗിക്കുന്ന ശക്തമായിട്ടുള്ള അഭിഷിക്തന്മാരായിട്ടുണ്ട്, ദൈവം സംസാരിക്കുന്ന അഭിഷിക്തന്മാരായിട്ടുണ്ട്. ആമേൻ. ദൈവം വെളിപ്പാടുകൾ അധികമായി തരുന്ന ആമേൻ ഒത്തിരി അഭിഷിക്തന്മാർ ഈ ഗ്രൂപ്പിനകത്തുണ്ട്. ഹല്ലേലൂയ. ഇളയവനും ഇതിനകത്തൊരു സ്ഥാനം ലഭിച്ചത് ഞാൻ വലിയ ഭാഗ്യമായിട്ടിത് കാണുന്നു. ആമീൻ. എന്നാൽ ദൈവം എന്നോട് സംസാരിച്ച ഇനിയുള്ള കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം എന്നോട് ദൈവം സംസാരിച്ച ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. എനിക്ക് ഉറപ്പാ ഇത് കേൾക്കുന്നവർ, ഇത് വിശ്വസിക്കുന്നവരുടെ ലൈഫിൽ ഇന്ന് വലിയൊരു വ്യത്യാസം ഉണ്ടാകും. ആമീൻ. എന്താണ് കൃപ? ആമീൻ. ഹല്ലേലൂയ. കർത്താവിനോട് പറയുന്നത് ആമീൻ കൃപ ആശ്വസിപ്പിക്കുന്നതല്ല. ആമീൻ. ഓ പറ്റിപ്പോയി, സാരമില്ലടാ, സാരമില്ല, ആമീൻ പോട്ടെ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതൊന്നല്ല കൃപ. ഹല്ലേലൂയ. ഓ നീ വീണു പോയി, കുഴപ്പമില്ല, കുഴപ്പമില്ല. ആമീൻ. എല്ലാരും അതാ പറയുന്നത്, ആമീൻ കൃപയാല, അതുകൊണ്ട് എത്ര പാപം ചെയ്താലും കുഴപ്പമില്ല. ആമീൻ. കൃപയാല, അതുകൊണ്ട് എത്ര പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കൃപയിലാ നിൽക്കുന്നത്, ഉപവസിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഹല്ലേലൂയ. ആമീൻ. കൃപ നിന്നെ ആമീൻ കോംപ്രമൈസ് ചെയ്തു വിടുന്നതല്ല. ആമീൻ. കൃപ ആമീൻ നിന്നെ ആശ്വസിപ്പിച്ചു വിടുന്നതല്ല. കർത്താവിനോട് പറഞ്ഞത് എന്താണെന്നറിയോ? കൃപ ഒരു ഡൈനാമിക് പവറാ. ഹല്ലേലൂയ. ആമീൻ. കൃപ എന്ന് പറയുന്നത് ഒരു അത്യന്ത ശക്തിയാ.
ഹല്ലേലൂയ. ഈ കൃപയിലേക്കാണ് കേട്ടോ നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. ആമേൻ. ഇത് നിങ്ങളുടെ മേൽ ഇന്ന് ഈ സമയം ഞാൻ സംസാരിക്കുന്ന ഈ സമയം ഇത് ശക്തമായി നിങ്ങളുടെ മേൽ വെളിപ്പെടും. ആമേൻ. യേശു ക്രിസ്തുവിന്റെ പരിപൂർണത നിമിത്തം വിശ്വാസത്താ ഈ കൃപ നിങ്ങളുടെ മേൽ അതിശക്തമായി വെളിപ്പെടാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ആമേൻ. കൃപ ബലമില്ലാത്തൊരു ആമേൻ സാധനമല്ല. കൃപ നമ്മളെ താങ്ങുന്നതുമല്ല. കൃപ അത്യന്ത ശക്തിയാ. ആമേൻ. അതൊരു ഡൈനാമിക് പവറാ. ഹല്ലേലൂയ. ആമേൻ. അത് ക്രിസ്തുവിൽ വ്യാപരിച്ചിരുന്ന തന്നെ ഒരു അത്യന്ത ശക്തിയാണ് കൃപ. ഐ മീൻ ക്രിസ്തുവിൽ ഉണ്ടായിരുന്ന ഒരു അത്യന്ത ശക്തി എന്ന് വെച്ചാൽ, ഐ മീൻ പാപം ചെയ്യുവാനായിട്ടുള്ള ലൈസൻസ് ഇന്ന് യൂത്ത് ജനങ്ങൾ യൗവനക്കാർ വിശ്വസിക്കുന്നത് ഐ മീൻ കൃപയായതുകൊണ്ട് പാപം ചെയ്താലും കുഴപ്പമില്ലെന്നാ. ഞാൻ പറയട്ടെ, പാപം ചെയ്യാനായിട്ടുള്ള ഒരു ലൈസൻസ് അല്ല കൃപ. ആമേൻ. പാപത്തെ ജയിക്കുന്ന ഒരു അത്യന്ത ശക്തി, നിന്റെമേൽ പകരപ്പെടുന്ന ഒരു അത്യന്ത ശക്തിയാ ആ ക്രിസ്തുവിൽ വ്യാപരിച്ചിരിക്കുന്ന വ്യാപാര ശക്തിയാ കൃപയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. നിന്നിൽ നിറഞ്ഞു നിൽക്കുന്ന, അവൻ നിന്നിൽ വെളിപ്പെടുന്ന പാപം വരുമ്പോൾ ആ പാപത്തെ അവൻ എതിർക്കാൻ കഴിയുന്ന, പാപത്തിനെ ഓവർകം ചെയ്യുന്ന, പാപത്തിനെ കാൽക്കീഴിലാക്കുന്ന ഒരു അത്യന്ത ശക്തിയാ കൃപയെന്ന് പറയുന്നത്. ഹല്ലേലൂയ. ആമേൻ. കൃപ എന്ന് പറയുന്നത് ആമേൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും ഓ എനിക്ക് ശുശ്രൂഷിക്കാം. ആമേൻ. പ്രാർത്ഥിച്ചില്ലെങ്കിലും എനിക്ക് പ്രവചിക്കാൻ കഴിയും. ആമേൻ. പ്രാർത്ഥിച്ചില്ലെങ്കിലും എനിക്ക് രോഗികളെ സൗഖ്യമാക്കാൻ കഴിയും. പ്രാർത്ഥിച്ചില്ലെങ്കിലും എനിക്ക് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ കഴിയും എന്ന് പറയുന്നതല്ല കൃപ. ഹല്ലേലൂയ. ആമേൻ. ഇത് ശ്രദ്ധിച്ച് കേൾക്കണമേ. ആമേൻ. സാധിക്കാം, കൃപയാൽ അത് നടക്കും. ആമേൻ. പക്ഷെ ഞാൻ പറയട്ടെ, അവൻ മണിക്കൂറുകൾ ആ ദൈവ സാന്നിധ്യത്തിനകത്തേക്ക് നിന്നെ പിടിച്ചിരുത്താൻ കഴിയുന്നതാ ദൈവകൃപ എന്ന് പറയുന്നത്. പ്രാർത്ഥിച്ചില്ലേലും നടക്കുമെന്ന് പറയുന്നതല്ല, പപ്പയുടെ സാന്നിധ്യത്തിലേക്ക്, പപ്പയുടെ മഹത്വത്തിലേക്ക്, അവൻ പപ്പയുടെ പ്രസൻസിലേക്ക് നിന്നെ പിടിച്ചിരുത്തുന്നതാ കൃപ. ഹല്ലേലൂയ. ആമേൻ. കൃപ പഠിപ്പിക്കുന്നത് ഉപവസിക്കേണ്ടെന്നല്ല, ആമേൻ ഉപവസിച്ചില്ലേലും എനിക്ക് ശക്തി ലഭിക്കുമെന്നല്ല ഉള്ളതല്ല കൃപ. ഞാൻ പറയട്ടെ, ദിവസങ്ങൾ ഭക്ഷണത്തെ മറന്ന് ദൈവ മഹത്വത്തിൽ നിറച്ചിരുത്തുന്നതാ ദൈവകൃപ എന്ന് പറയുന്നത്. ആമേൻ. ഭക്ഷണത്തെ പോലും ആമേൻ നമ്മൾ മറന്ന് ആ പിതാവിന്റെ മഹത്വത്തിലേക്ക് നമ്മളെ പിടിച്ചിരുത്തുന്നതാ ദൈവകൃപ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. എത്ര പേർക്കത് മനസ്സിലാകുന്നു? ആമേൻ. ഹല്ലേലൂയ. വചനം പറയുന്നു, പാപം പെരുകിയെടുത്ത് കൃപ ആമേൻ അത്യധികമായി വർദ്ധിച്ചു. അതിന്റെ അർത്ഥം എന്താണെന്നറിയാവോ? പാപം ഉള്ളടുത്ത് അവന്റെ ശക്തി വർദ്ധിക്കാൻ തുടങ്ങും. ആമേൻ. പാപം ചെയ്യുമ്പോൾ നിനക്ക് കൃപ ലഭിക്കുമെന്നല്ല, പാപത്തെ ജയിക്കാൻ, പാപം പെരുകുന്നിടത്ത് അതിനെ നേരിടാൻ, അതിനെ പരാജയപ്പെടുത്തുവാൻ, അതിനെ തോൽപ്പിക്കുവാൻ, ആമേൻ അതിനെ ഇല്ലാതാക്കാൻ, അതിനെ ചാമ്പലാക്കുവാനായിട്ടുള്ള ഒരു അത്യന്ത ശക്തി നിന്റെ മേൽ ദൈവം പകർന്നുകൊണ്ടേയിരിക്കും. അതാ ദൈവകൃപ എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഈ കൃപ ആരുടെ മേൽ പകരപ്പെട്ടു? നമുക്കതൊന്ന് കാണാം. യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 14-ാം വാക്യം ഇങ്ങനെ പറയുന്നു, വചനം ജഡമായി തീർന്നു, കൃപയും സത്യം നിറഞ്ഞവനായി ആമേൻ നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. എന്നെ ഒത്തിരി ചിന്തിപ്പിച്ച്, എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു വചനം കൂടി അത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ആമേൻ. പാർത്തു. ഹല്ലേലൂയ. ആമേൻ. ക്രിസ്തുയേശു ആമേൻ കൃപയും സത്യവും നിറഞ്ഞവനായിട്ടാ വന്നത്. ഹല്ലേലൂയ. ആമേൻ. വചനം ജഡമായി തീർന്നപ്പോൾ ആമേൻ, ഞാൻ അത് അതിലേക്ക് തൊടുന്നില്ല, എങ്കിലൊരു വാക്ക് പറയാം, വചനം ആമേൻ അത് ദൈവമാ. ഹല്ലേലൂയ. ആമേൻ. വചനം ദൈവമായിരുന്നു. വചനം ദൈവമാ. വചനം ദൈവമാ. അപ്പോൾ വചനം ജഡമായി തീരുക എന്ന് പറഞ്ഞാൽ ദൈവം ഫ്ലഷ് ആയത ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഹെമൻ. ദൈവമാകുന്ന വചനം ഹെമൻ മാനിഫെസ്റ്റ് ആയത യേശു ക്രിസ്തു എന്ന് പറയുന്നത്. ഹല്ലേലൂയ. ഹെമൻ. ഇങ്ങനെ നമ്മളും ആയിരിക്കുന്നത്, അതൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, എങ്കിലും അമൻ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി അവൻ നമ്മുടെ ഇടയിൽ പാർത്തു. ഹല്ലേലൂയ. എന്താ സംഭവിച്ചേ? കൃപ നിറഞ്ഞവൻ അവൻ മണിക്കൂറുകൾ അവൻ പിതാവിന്റെ സാന്നിധ്യത്തിൽ അവൻ പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുന്നവനായിരുന്നു, പ്രാർത്ഥനയോടുകൂടി ഇരിക്കുന്നവനായിരുന്നു. അവൻ കൃപ നിറഞ്ഞവൻ 40 ദിവസം അവൻ ഉപവസിച്ച് അവൻ മരുഭൂമിയിൽ കഴിഞ്ഞവനായിരുന്നു. ഹല്ലേലൂയ. ആത്മാവ് വന്ന ഉടനെ, ആത്മാവ് പ്രാപിച്ച ഉടനെ ആമേൻ യേശു ക്രിസ്തുവിനെ കൊട്ടാരങ്ങളിലേക്കല്ല കൊണ്ടുപോയത്, വീര്യപ്രവർത്തികൾ ചെയ്യുവാനായിട്ടല്ല കൊണ്ടുപോയത്, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് ആമേൻ കൊണ്ടുപോയത്. ഹല്ലേലൂയ. അവിടെ 40 ദിവസം ഉപവസിച്ച് ആമേൻ അവൻ പിശാചിന്റെ പരീക്ഷകളെ നേരിട്ട് കൊണ്ടേയിരുന്നു. ഹല്ലേലൂയ. ആമേൻ. കൃപ നിറഞ്ഞവൻ പോകുന്നിടത്തു പിന്നെ വീര്യപ്രവർത്തികൾ നടക്കാൻ തുടങ്ങി. കൃപ നിറഞ്ഞവനിലൂടെ അവന്റെ ശ്രുതി എലീല നാടങ്ങും പരക്കുവാനിട്ട് തുടങ്ങി.
ഹല്ലേലൂയ. അവൻ കൃപ നിറഞ്ഞവന് പ്രകൃതിയുടെ മേൽ അധികാരം ലഭിക്കുവാനായിട്ട് തുടങ്ങി. കൃപ ലഭിച്ചവന്, കൃപ നിറഞ്ഞവന് അമേൻ, അവന്റെ മുമ്പിൽ വന്ന സകല രോഗികളും സൗഖ്യമാകാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. അമേൻ. കൃപ അമേൻ നിറഞ്ഞവന്റെ മുമ്പിൽ ലോകത്തിന്റെ പ്രഭുക്കന്മാർ അമേൻ അലറി വിളിക്കുവാൻ തുടങ്ങി, അവർ കീഴടങ്ങുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ കൃപ നിറഞ്ഞവൻ ദേശത്തെ ലോകത്തെ വാഴുവാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ. കൃപ നിറഞ്ഞവന്റെ മുമ്പിൽ മരിച്ചവർ ഉയർത്തെഴുന്നേൽ നിൽക്കുവാനായിട്ട് തുടങ്ങി. കൃപ നിറഞ്ഞവൻ അവൻ ചരിത്രത്തെ മാറ്റുവാനായിട്ട് തുടങ്ങി. ഞാൻ പറയട്ടെ, കൃപ നിറഞ്ഞ് ക്രിസ്തു വന്നത് ആമേൻ, അത് ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, അതൊരു ഡൈനാമിക് പവറാ. ആ അത്യന്ത ശക്തിയോടെയാണ് ക്രിസ്തു ഭൂമിയിൽ വെളിപ്പെട്ടത്. ഹല്ലേലൂയ. കൃപ നിറഞ്ഞവനെ അവൻ മരണത്തിന് പോലും പിടിച്ചുവെക്കാൻ കഴിഞ്ഞില്ല. ഹല്ലേലൂയ. ഹെമേൻ. കൃപ നിറഞ്ഞവനെ മരണത്തിന് പോലും പിടിച്ചുവെക്കാൻ കഴിഞ്ഞില്ല. അവനിൽ വ്യാപരിച്ചത് മുഴുവൻ റിസറക്ഷൻ പവറാണ്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നു കൃപ നിറഞ്ഞാൽ ചിലത് സംഭവിക്കുവാനായിട്ട് തുടങ്ങും? അമീൻ. ഈ കൃപയിലേക്ക് കർത്താവ് നമ്മുടെ മേൽ നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഹെമേൻ. എന്ന് വെച്ചാൽ മരണത്തെ ദൈവം അനുവദിക്കുക ചെയ്തത്. ഞാൻ ഇങ്ങനെ പറയും, മരണത്തിനോ അമീൻ ക്രിസ്തുവിനെ തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. മരണത്തെ ക്രിസ്തു അനുവദിക്കാതെ മരണത്തിന് അവൻ ക്രിസ്തുവിനെ തൊടാൻ പറ്റത്തില്ല. ആമേൻ. മരണം ക്രിസ്തുവിനെ തൊട്ടാൽ, കൃപ നിറഞ്ഞവനെ തൊട്ടാൽ മരണം പോലും ആമേൻ നിത്യ ജീവനായതും മാറും. ഹല്ലേലൂയ. ആമേൻ. തൊടുന്ന മരണത്തിന് പിന്നെ മരണമായി ഇരിക്കാൻ പറ്റത്തില്ല, അതിന്മേൽ പോലും ജീവൻ വ്യാപരിക്കാൻ തുടങ്ങും. കാരണം കൃപ നിറഞ്ഞവൻ അവൻ സമൃദ്ധിയായി ജീവനുള്ളവനാണ്. ഹല്ലേലൂയ. കൃപ നിറഞ്ഞവൻ അവൻ സമൃദ്ധിയായി, ജീവന്റെ സമൃദ്ധി അവന്റെ മേൽ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നുണ്ട്? എന്ന് വെച്ചാൽ കൃപ നിറഞ്ഞവനെ മരണത്തിന് പോലും പിടിച്ചുവെക്കാൻ കഴിഞ്ഞിട്ടില്ല, മരണത്തിന് പോലും അവനെ തൊടാൻ പറ്റിയില്ല. മരണം തൊട്ടാൽ മരണത്തിന്മേൽ പോലും അവൻ കൃപ നിറഞ്ഞവന്റെ അകത്തുള്ള ജീവൻ അവൻ വ്യാപരിക്കുവാനായിട്ട് തുടങ്ങും. ഹല്ലേലൂയ. ഇതാ കൃപയെന്ന് പറയുന്നത്, ഇതാ കൃപ. ഹല്ലേലൂയ. അല്ലാതെ പ്രാർത്ഥിക്കാതെ ശുശ്രൂഷിക്കാം, പ്രാർത്ഥിക്കാതെ പ്രവചിക്കാം, ഉപവസിച്ചില്ലെങ്കിലും ദൈവശക്തി കിട്ടും, ഇങ്ങനെ 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 അവൻ അടിസ്ഥാനമില്ലാത്ത കാര്യം പറയുന്നതല്ല. കൃപ നിറഞ്ഞാൽ ചിലത് സംഭവിക്കാൻ തുടങ്ങും. കൃപ പ്രാപിച്ചാൽ അവൻ ഉണർവുകൾ സംഭവിക്കാൻ തുടങ്ങും. കൃപ നിറഞ്ഞവന്റെ മേൽ അത്യന്ത ശക്തി വെളിപ്പെടുവാനായിട്ട് തുടങ്ങും. ആമേൻ. ഹല്ലേലൂയ. അത് അവിടെ കൊണ്ട് തീർന്നില്ല. ആമേൻ. വചനം ഇങ്ങനെയാ പറയുന്നത്, ആമേൻ, അവന്റെ നിറവിൽ നിന്ന്, ഹല്ലേലൂയ, ആ യേശു ക്രിസ്തുവിന്റെ നിറവിൽ, ഇത്രയും പറഞ്ഞിട്ട് പറയാം, ആ യേശു ക്രിസ്തുവിന്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. യേശു പറയാ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. എത്ര പേർ വിശ്വസിക്കുന്നു ഒന്ന് പറയാവോ? യേശു പറഞ്ഞിട്ട് പോയ ഒരു കാര്യം ഇതാ, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യും, ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യും. എന്നാൽ ഹെമേൻ, ഹല്ലേലൂയ, ഹെമേൻ, യേശു പറയാ, അവൻ കൃപ നിറഞ്ഞവനായി വന്നു, അവനെ പിടിച്ചടക്കാൻ ആർക്കും കഴിഞ്ഞില്ല, അവന്റെ സമയം എത്തുന്നവടം വരെ അവനെ ബ്ലോക്ക് ചെയ്യാൻ ആർക്കും പറ്റിയില്ല, മരണത്തിന് പോലും അവനെ തൊടാൻ പറ്റിയില്ല. നമുക്ക് വേണ്ടി മരണത്തെ യേശു ചെന്ന് ടച്ച് ചെയ്തതാ, അല്ലെങ്കിൽ മരണത്തെ ദൈവം അനുവദിച്ചതാ, ക്രിസ്തു യേശു അനുവദിച്ചതാ. അല്ലാതെ ഒരിക്കലും മരണത്തിന് യേശുവിനെ തൊടാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. എന്നിട്ട് പറയുക, ആമേൻ, അവൻ യേശു എന്തൊക്കെ ചെയ്തോ അതിലധികം നമ്മൾ ചെയ്യും. പറഞ്ഞിട്ട് യേശു വെറുതെ പോവുകയല്ല. വചനം പറയുന്നു, അവന്റെ നിറവിൽ നിന്ന്, യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞു, അവന്റെ നിറവിൽ നിന്ന് ആമേൻ നമ്മൾക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ആമേൻ. ലഭിക്കുമെന്നല്ല വചനം പറഞ്ഞിരിക്കുന്നത്, ലഭിക്കുമെന്നല്ല പറയുന്നത്, ആമേൻ, ലഭിച്ചിരിക്കുന്നു. ഞാൻ പറയട്ടെ, എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, പ്രിയ അഭിഷിക്തന്മാരെ, ഓ സീനിയർ പാസ്റ്റേഴ്സ്, ഞാൻ പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ നിറവിൽ നിന്ന്, ക്രിസ്തു യേശുവിന്റെ കൃപയുടെ നിറവിൽ നിന്ന്, ക്രിസ്തു യേശുവിന്റെ ജീവന്റെ നിറവിൽ നിന്ന്, ക്രിസ്തു യേശുവിലുള്ള ദൈവശക്തിയുടെ നിറവിൽ നിന്ന്, ആമേൻ, നിത്യ ജീവന്റെ നിറവിൽ നിന്ന് നിങ്ങൾക്ക് കൃപമേൽ കൃപ, കൃപമേൽ കൃപ, കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ. ഈ കാലഘട്ടത്തിൽ ആമേൻ ഞാൻ വിശ്വസിക്കുന്നു, കൃപമേൽ കൃപ നിന്റെ മേൽ ലഭിച്ചു കഴിഞ്ഞു എന്ന് നീ വിശ്വസിക്കുന്നെങ്കിൽ, ആമേൻ, യേശു ചെയ്തതുപോലെയുള്ള ചില പ്രവർത്തികൾ ഈ 2018 കാലഘട്ടത്തിൽ നടക്കും. ഇതെന്റെ വാക്കുകളല്ല, ഞാൻ ഈ വചനവുമായി ഇരുന്നപ്പോൾ ദൈവാത്മാവ് എന്നോട് സംസാരിച്ചതാ. കൃപ നിറഞ്ഞവൻ ആമേൻ ദേശത്തെ കലക്കിയെങ്കിൽ, ദേശത്തെ ചേഞ്ച് ആക്കിയെങ്കിൽ, കൃപ നിറഞ്ഞവൻ ആമേൻ, ഹല്ലേലൂയ, മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചെങ്കിൽ, കൃപ നിറഞ്ഞവൻ ആമേൻ ദേശാധിപതി ശക്തിയുടെ മേൽ ജയം പ്രാപിച്ചെങ്കിൽ, കൃപ നിറഞ്ഞവൻ ആമേൻ ലോകത്തിന്റെ അന്ധകാര ശക്തിയുടെ മേൽ ജയം പ്രാപിച്ചെങ്കിൽ, കൃപ ലഭിച്ചവൻ ആമേൻ കൃപ നിറഞ്ഞവൻ ആമേൻ പിശാചിന്റെ തലയെ തകർത്തെങ്കിൽ, കൃപ നിറഞ്ഞവൻ ആമേൻ വീര പ്രവർത്തികൾ ആമേൻ ചെയ്തെങ്കിൽ, ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ, ആമേൻ കൃപ നിറയുക മാത്രമല്ല, ആമേൻ നിങ്ങൾക്ക് കൃപമേൽ കൃപ,
ഹല്ലേലൂയ ഗ്രേസ് അപ്പോൺ ഗ്രേസ്. നിങ്ങൾക്ക് കൃപ നിറയുക മാത്രമല്ല കൃപമേൽ കൃപ ലഭിച്ചിരിക്കുക. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? നിങ്ങളുടെ ആത്മാവിൽ കൃപമേൽ കൃപ ലഭിച്ചിരിക്കുക. യേശുവിന്റെ മേൽ കൃപ നിറഞ്ഞെങ്കിൽ, ഞാൻ അത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുക. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ 2018 കൃപ നിറഞ്ഞവൻ ദേശത്തെ ചലിപ്പിച്ചെങ്കിൽ, 2018 കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്ന നിങ്ങൾ ദേശത്തെ ചലിപ്പിക്കാൻ പോകുക. ആമേൻ. ഞാൻ പറയട്ടെ, കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നവരിലൂടെ ഉണർവുകൾ സംഭവിക്കത്തുള്ളൂ. കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്ന നിങ്ങൾ ആമേൻ ദേശത്തിന്റെ ആധിപത്യത്തെ തകർക്കാൻ പോകുക. പ്രഭുക്കന്മാർ നിങ്ങളുടെ മുമ്പിൽ വന്ന് മുഴങ്കാൽ മടക്കാൻ പോകുക. ദേശത്തിന്റെ അധിപതികൾ നിങ്ങളുടെ മുമ്പിൽ വന്ന് ആമേൻ മുഴങ്കാൽ മടക്കാൻ പോകുക. വലിയ രാജാക്കന്മാർ നിങ്ങളുടെ മുമ്പിൽ വന്ന് ആമേൻ മുഴങ്കാൽ മടക്കാൻ പോകുക. ഹല്ലേലൂയ. കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, കൃപ നിറഞ്ഞവന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അവനെ പ്രകൃതി അനുസരിക്കാൻ തുടങ്ങി. ആമേൻ. അവനെ മത്സ്യങ്ങൾ അനുസരിക്കുവാനായിട്ട് തുടങ്ങി. ഇതെല്ലാം ആമേൻ ആദാമിന്റെ മേൽ ദൈവം കൊടുത്തിരിക്കുന്ന ഒരു അതോറിറ്റി ആയിരുന്നു. ആദാമിന്റെ മേൽ ദൈവം കൊടുത്ത ഒരു അധികാരമാ. ആദാമിന് കൃപ നഷ്ടപ്പെട്ടു. എന്നാൽ കൃപ നിറഞ്ഞവനായി ലാസ്റ്റ് ആദാം വന്നു. ഹല്ലേലൂയ. വന്നിട്ടും മടങ്ങി, വെറുതെ മടങ്ങിപ്പോകുകയല്ല. ആമേൻ. അവന്റെ നിറവിൽ നിന്ന് അവന്റെ കൃപമേൽ കൃപ, കൃപയിൽ നിന്ന് കൃപയിലേക്ക് ആമേൻ. ആ കൃപമേൽ കൃപ അവൻ നമ്മുടെ മേൽ പകർന്നു തന്നു. ഞാൻ വിശ്വസാത്മാവിൽ വിളിച്ചു പറയട്ടെ, ആമേൻ, ദേശങ്ങൾ ആമേൻ പ്രകൃതികൾ നിങ്ങളെ അനുസരിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ. നിങ്ങളുടെ വാക്കുകൾക്ക് വേണ്ടി സൃഷ്ടി ആവലോടെ കാത്തിരിക്കുക. ആമേൻ. ദൈവപുത്ര, ആമേൻ, കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നവനെ, നിന്റെ വെളിപ്പാടിന് വേണ്ടി ദേശം കാത്തിരിക്കുന്നു. നിന്റെ വെളിപ്പാടിന് വേണ്ടി സൃഷ്ടി കാത്തിരിക്കുന്നു. നിന്റെ ഒരു ശബ്ദത്തിന് വേണ്ടി സൃഷ്ടി കാത്തിരിക്കുക. ഹല്ലേലൂയ. നിന്റെ വാക്കിന്മേൽ കൃപ വെളിപ്പെടാൻ പോകുക. കൃപ അവന്റെ ജീവന, കൃപ അവന്റെ അത്യന്ത ശക്തിയ. ഹല്ലേലൂയ. നിന്റെ വാക്കിൽ അത് വെളിപ്പെടുവാൻ പോകുക. നിന്റെ വാക്ക് കേട്ട് ആമേൻ മുരടിച്ചു പോയ വൃക്ഷങ്ങൾ തളർത്തു വളരുവാനായിട്ട് തുടങ്ങും. കനിയില്ലാത്തത്, ഫലമില്ലാത്തത് ഫലം കൊടുക്കുവാനായിട്ട് തുടങ്ങും. ആമേൻ. മരുഭൂമിയായി കിടക്കുന്നത് അത് മലർവാടിയായി മാറുവാൻ തുടങ്ങും. ദേശം ചലിക്കാൻ പോകുക. ദേശത്തിന് മാറ്റം വരാൻ പോകുക. ഹല്ലേലൂയ. ആമേൻ. ഓ, റോമലേഖനം 5:17 വചനം ഇങ്ങനെ പറയുന്നു, ആമേൻ, ഓ, കൃപയുടെയും നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിച്ചവർ എത്രയധികമായി യേശു ക്രിസ്തു എന്ന ഏക നിമിത്തം ജീവനിൽ വാഴും. ഹല്ലേലൂയ. ആമേൻ. കൃപയുടെ സമൃദ്ധി എന്ന് പറയുന്നത് ആമേൻ അത് ജീവനിൽ വാഴുവാൻ വേണ്ടിയിട്ടുള്ളതാ. ഞാൻ പറയട്ടെ, ആമേൻ, ക്രിസ്തു യേശുവിന്റെ ജീവൻ നിമിത്തം കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്ന നിങ്ങൾ സകലത്തിന്മേൽ വാഴാൻ പോകുക. നിങ്ങളുടെ മേൽ അത്യന്തമായ ഒരു അധികാരത്തെ കർത്താവ് കൈമാറാൻ പോകുക. ആമേൻ. ഓ, നിങ്ങൾ പേടിച്ച് ഭയന്ന് മാറിയിരിക്കുകയല്ല. നിങ്ങളൊരു സാധാരണ ആമേൻ പാസ്റ്റിനെ പോലെ ഇരിക്കത്തില്ല. ഞാൻ പറയട്ടെ, നിങ്ങളുടെ മേൽ കൃപയുണ്ടോ? നിങ്ങളൊരു സൂപ്പർ നാച്ചുറൽ ബീങ്. ഹല്ലേലൂയ. നിങ്ങളുടെ മേൽ കൃപയുണ്ടോ? നിങ്ങളൊരു സ്പിരിറ്റ് ബീങ്. നിങ്ങളുടെ മേൽ കൃപയുണ്ടോ? നിങ്ങളുടെ മേൽ നിറഞ്ഞു നിൽക്കുന്നത് അവന്റെ ഡിവിനിറ്റിയാ. നിങ്ങളുടെ മേൽ കൃപയുണ്ടോ? ആമേൻ. നിങ്ങളുടെ മേൽ പകർന്നിരിക്കുന്ന ദൈവത്തിന്റെ ആമേൻ ഫുൾ ഗ്ലോറിയാ. ഹല്ലേലൂയ. നിങ്ങളുടെ മേലുള്ള മഹത്വത്തെ ദേശം കാണാൻ പോകുക. ആമേൻ. എത്ര പേർ വിശ്വസിക്കുന്നു? നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തെ ദേശം കാണാൻ പോകുക. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളുടെ കരത്താൽ വീര്യപ്രവർത്തികൾ നടക്കാൻ പോകുക. നിങ്ങളുടെ കരത്താൽ അത്ഭുതങ്ങൾ നടക്കാൻ പോകുക. കാരണം ആമേൻ, യേശു കൃപ നിറഞ്ഞവനായി വന്നെങ്കിൽ നിങ്ങൾക്ക് കൃപമേൽ കൃപ ലഭിച്ചിരിക്കുക. നിങ്ങൾക്ക് അനുഗ്രഹത്തിന്മേൽ അനുഗ്രഹം ലഭിച്ചിരിക്കുക. നിങ്ങൾക്ക് മഹത്വത്തിന്മേൽ മഹത്വം ലഭിച്ചിരിക്കുക. നിങ്ങൾക്ക് ആമേൻ അഭിഷേകത്തിന്മേൽ അഭിഷേകത്തെ പകരപ്പെട്ടിരിക്കുക. ഓ, ഞാൻ കാണുന്നു, ആത്മാവിൽ കാണുന്നു, എന്നെ കേൾക്കുന്ന ചില ആമേൻ ആമേൻ അഭിഷിക്തന്മാരുടെ മേൽ, എന്നെ കേൾക്കുന്ന ചില വിശ്വാസികളുടെ മേൽ ദൈവത്തിന്റെ കൃപമേൽ കൃപ പകരപ്പെടുന്നത്. ആമേൻ. നിങ്ങളുടെ മേൽ ചില ദൈവശക്തികൾ പകരപ്പെടുന്നത്. ആമേൻ. നിങ്ങൾ മിനിസ്ട്രിയിൽ ക്ഷീണിച്ചു പോകുന്നു, എന്നാൽ അത് പലർക്കും അറിയുന്നില്ല. ആമേൻ. നിങ്ങൾ മിനിസ്ട്രിയിൽ തളർന്നു പോകുന്നു. ഓ, നിങ്ങൾ പലപ്പോഴും കർത്താവിനോട് ചോദിക്കുന്നു, കർത്താവെ, എനിക്ക് എപ്പോൾ ഒന്ന് എഴുന്നേൽക്കാൻ കഴിയും? ആമേൻ. എപ്പോൾ എനിക്കൊന്ന് ആമേൻ പുറത്തേക്ക് വരാൻ കഴിയും? എനിക്ക് എപ്പോൾ ഒരു ശക്തമായി ശുശ്രൂഷകൾ ചെയ്യാൻ കഴിയും? എന്നാൽ ദൈവാത്മാവ് എന്നോട് പറയുന്ന, ഞാൻ പറയട്ടെ, ആമേൻ, നീ ഒരു സാധാരണ വ്യക്തിയല്ല കേട്ടോ. നീ ഒരു സാധാരണ മനുഷ്യനല്ല. ആമേൻ. കൃപ നിറഞ്ഞവൻ, അവന്റെ നിറവിൽ നിന്ന് കൃപമേൽ കൃപ നിന്റെ മേൽ പകർന്നിരിക്കുക. യേശു ചെയ്തതിലും അധികം ആമേൻ നിന്നെ കൊണ്ട് ചെയ്യിക്കുവാൻ, ആ കാലഘട്ടത്തിൽ നടന്നതിലും മേൽത്തരമായത് നിന്നെ കൊണ്ട് ചെയ്യിക്കാൻ. യേശു ചരിത്രത്തെ തിരുത്തിയതുപോലെ ഈ കാലഘട്ടത്തിൽ ചരിത്രം തിരുത്തുന്നവനായി നിന്നെ മാറ്റുവാൻ. ഓ, എന്നെ കേൾക്കുന്ന ദൈവ മക്കളെ, അഭിഷിക്ത നിന്റെ ലൈഫിൽ വലിയൊരു മാറ്റത്തെ, വലിയൊരു സുനാമി, വലിയൊരു ബ്രേക്ക് ത്രൂ, ആമീൻ, വലിയൊരു മഹത്വം നിന്റെ ലൈഫിൽ സംഭവിക്കാൻ പോകുക. ഹല്ലേലൂയ.
ഹമേൻ, എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഹെമേൻ, ഞാനിത് എന്നോട് കർത്താവ് ഇത് സംസാരിച്ചപ്പോൾ ഞാൻ തുള്ളിച്ചാടാൻ തുടങ്ങി. ഓ, ഞാൻ ഈ വചനത്തിൽ പിടിക്കാൻ തുടങ്ങി. കർത്താവേ, അങ്ങ് കൃപ നിറഞ്ഞവനായി വന്നു. എന്നാൽ അങ്ങയുടെ നിറവിൽ നിന്ന് എനിക്ക് കൃപമേൽ കൃപ പകർന്നിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജീവൻ എന്റെ മേൽ വ്യാപരിക്കുന്നതിനായി നന്ദി. ഞാൻ പറയട്ടെ, നിങ്ങൾ ജീവനിൽ വാഴാൻ പോകുക. ക്രിസ്തുവേഷു നിമിത്തം കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിച്ചിരിക്കുന്ന നിങ്ങൾ ക്രിസ്തുവേഷു നിമിത്തം ജീവനിൽ വാഴാൻ പോകുക. ഹല്ലേലൂയ, നിങ്ങൾ ദേശത്തെ വാഴാൻ പോകുക. നിങ്ങൾ ആധിപത്യത്തിന്റെ മുമ്പിൽ വാഴാൻ പോകുക. ഹല്ലേലൂയ, നിങ്ങൾ തല കുനിക്കുന്നവരല്ല കേട്ടോ, നിങ്ങൾ തല ഉയർത്തി നടക്കുന്നവരായി മാറാൻ പോകുക. നിങ്ങൾ കാല് ചവിട്ടുന്ന ദേശം അത് സ്വതന്ത്രമാക്കപ്പെടാൻ പോകുക. ആമേൻ. നിങ്ങൾ പട്ടണങ്ങളെ സ്വതന്ത്രമാക്കുന്നവരായി, നിങ്ങൾ തടവറകളെ മോചിപ്പിക്കുന്നവരായി, ആമേൻ, എംറ്റിയാക്കുന്നവരായി മാറാൻ പോകുക. ഹല്ലേലൂയ, നിങ്ങളുടെ മുമ്പിൽ ഒരു പ്രതികൂലത്തിന് നിൽക്കാൻ പറ്റത്തില്ല, ഒരു പ്രശ്നത്തിന് നിൽക്കാൻ പറ്റത്തില്ല. പാപം പെരുകിയെടുത്ത് കൃപ അത്യന്തകമായി വർദ്ധിച്ചെങ്കിൽ, പാപമുള്ള പട്ടണത്തിൽ നിങ്ങൾ ചെന്നാൽ, ആമേൻ, പാപം ഉളവാക്കുന്ന ദുരാത്മാക്കളുള്ള സ്ഥലത്ത് നിങ്ങൾ ചെന്നാൽ, നിങ്ങളുടെ കൃപയുടെ ശക്തി അതിന്റെ ഇരട്ടിയായി മാറാൻ തുടങ്ങും. എത്ര പേർക്കും മനസ്സിലാകുന്നു? ഹെമേൻ, ഓ, നിങ്ങളുടെ മേലേക്ക് ഒരു ദൈവ സാന്നിധ്യത്തെ പകരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. നിങ്ങളുടെ മേലേക്ക് ഒരു അത്യന്ത ശക്തിയെ പകരുന്നത് ഞാൻ ആത്മാവിൽ കാണുന്നു. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ് ജീസസ്. ഹല്ലേലൂയ, ഹെമേൻ, തിരുവല്ലയ്ക്കകത്ത് വലിയൊരു ദൈവപ്രവൃത്തി നടക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. കൊട്ടാരക്കര എന്നുള്ള സ്ഥലം പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. മാവലക്കരയിൽ അമേൻ വലിയൊരു ദൈവപ്രവൃത്തി നടക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. ഹെമേൻ, ചില ചില സ്ഥലങ്ങൾ കർത്താവിനെ കാണിക്കുന്നു. ഹെമേൻ, ഇന്ത്യക്കകത്തേക്ക് ഒരു കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്ന നിന്നെ കർത്താവ് അയക്കാൻ പോകുക. ദേശത്തിൽ രാജ്യങ്ങളിൽ ആമീൻ കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്ന നീ ഒരു ഉണർവിന് വേണ്ടി കർത്താവ് നിന്നെ അയക്കാൻ പോകുക. നിന്റെ വാക്കുകളിൽ നിന്റെ ശബ്ദം ആമീൻ അത് ദൈവ ശബ്ദം മാത്രമായി മാറാൻ പോകുക. ഒരു മാനുഷിക ശബ്ദവും നിനക്ക് പറയാൻ കഴിയത്തില്ല, കാരണം കൃപ നിറഞ്ഞവൻ പറഞ്ഞത് മുഴുവൻ ദൈവത്തിന്റെ ശബ്ദമാ, ദൈവത്തിന്റെ ആലോചനയാ. ആമീൻ, നിനക്ക് മാനുഷിക ശബ്ദമില്ല, നീ ഒരു ദൈവത്തിന്റെ ആമീൻ ശബ്ദമായി മാറാൻ പോകുക. ഹല്ലേലൂയ, ആമീൻ. എത്ര പേർക്ക് ഇത് മനസ്സിലാകുന്നു? ഈ നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഹെമേൻ, ഞാൻ വിശ്വസിക്കുന്നു ഒരാത്മ പകർച്ച നിങ്ങളുടെ മേൽ നടക്കും. കാരണം ആമേൻ, കൃപമേൽ കൃപ നിങ്ങൾ ലഭിച്ചു കഴിഞ്ഞു, നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു. കർത്താവേ, ഈ മക്കൾക്ക് വേണ്ടി ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു അപ്പ. താങ്ക് യു ലോർഡ് ജീസസ്. കർത്താവേ, സമൃദ്ധിയായ ഗ്രേസ്, ആമേൻ, അബണ്ടന്റ് ഗ്രേസ്, ഓവർഫ്ലോയിങ് ഗ്രേസ്. കർത്താവേ, താങ്ക് യു ലോർഡ് ജീസസ്. നിങ്ങൾ ഇപ്പോൾ കർത്താവിനെ കാണിക്കുന്നത് ഇതാ, ആമേൻ, ഇപ്പോൾ നിൽക്കുന്ന ലെവലിൽ നിന്ന് ആമേൻ ഒരു 1000 മടങ്ങ് അധികമായി കർത്താവ് നിങ്ങളെ വർദ്ധിപ്പിക്കാൻ പോകുക. ഇപ്പോൾ നിൽക്കുന്ന ഫിനാൻഷ്യൽ ആമീൻ ആ ബ്ലോക്കിൽ നിന്ന് അതിനെ ബ്ലോക്കുകൾ മാറ്റി ആമീൻ ഒരു ഓവർഫ്ലോയിങ് ഫിനാൻഷ്യൽ ബ്ലെസ്സിങ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് തരുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. റമാ ഷെഗസി ആമീൻ അജേഷ് എന്ന് പറഞ്ഞൊരു ആമീൻ പേര് പരിശുദ്ധാത്മാവിനോട് പറയുന്നു. പരിശുദ്ധാത്മാവ് പറയുന്നു, ആമീൻ റാഖസ് പിയാൻറ്ററി ഷാഖൽ ഖല, ആ കരയിൽ ചെയ്യുന്നതെല്ലാം ആമീൻ നന്മയാക്കി പരിശുദ്ധാത്മാവ് മാറ്റാൻ പോകുക. എബി എന്ന് പറയുന്ന ഒരു പേര് പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ആമീൻ ദൈവ കൃപയിലേക്ക് വലിയ പുതു വഴികൾ കർത്താവ് തുറന്നു തരാൻ പോകുക. കർത്താവേ, താങ്ക് യു ലോർഡ് ജീസസ്. റാം ഷഖസിയ, സകലതും നിങ്ങൾക്ക് ഓവർഫ്ലോ ആയി മാറാൻ പോകുന്നു. സകലതും മേൽ നിറവ് നിങ്ങൾക്ക് അനുഭവിക്കാൻ പോകുന്നു. സകലത്തിലും ആമീൻ പുതിയ ഡോർസ് കർത്താവ് നിങ്ങളുടെ മുമ്പിൽ തുറക്കാൻ പോകുന്നു. ആമീൻ മനുഷ്യരുടെ മുമ്പിലും സകലത്തിലും ആമീൻ അവന്റെ ഫേവർ അവന്റെ ഗ്രേസ് നിങ്ങളുടെ മേൽ വെളിപ്പെടാൻ പോകുക. ഒരു വാതിലും നിങ്ങളുടെ മുമ്പിൽ ഇനി അടയപ്പെടത്തില്ല, ഒരു വാതിലും അടയത്തില്ല. ആമീൻ അത്ഭുതകരമായ വാതിൽ നിങ്ങളുടെ മുമ്പിൽ തുറക്കും. ആമീൻ സൂപ്പർ നാച്ചുറൽ ഡോർസ് നിങ്ങളുടെ മുമ്പിൽ തുറക്കും. ആമീൻ രാജാക്കന്മാർ ആമീൻ നിങ്ങളുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ പോകുക. നിങ്ങളുടെ ശബ്ദം കേൾക്കുവാൻ നിങ്ങളുടെ സഭകളിലേക്ക് മേലധികാരികൾ കടന്നു വരാൻ പോകുന്നു. അത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു, വലിയൊരു പ്രകാശമുള്ളിടത്തിലേക്ക്, വലിയൊരു തേജസ് നിറഞ്ഞിരിക്കുന്ന ഇടത്തിലേക്ക് ആമീൻ ഉന്നത അധികാരികൾ പോലും ഓടിക്കേറി വരുന്ന ഒരു കാഴ്ച കർത്താവിനെ കാണിക്കുന്നു. ഈ വർഷം പരിശുദ്ധാത്മാവിനാൽ ഞാൻ വിളിച്ചു പറയുന്നു, നിങ്ങളുടെ സഭ ഫില്ലാകാൻ പോകുന്നു, നിറയാൻ പോകുന്നു. ദേശത്തിൽ വലിയ പ്രവർത്തികൾ ഉണ്ടാകാൻ പോകുന്നു. നിങ്ങളുടെ പേര് പ്രശസ്തമാകാൻ പോകുന്നു. ആമേൻ, നിങ്ങളുടെ പട്ടണങ്ങൾ നിങ്ങളുടെ പേരിൽ അറിയപ്പെടാൻ പോകുന്നു. ഓ, വലിയൊരു ചലനം നിങ്ങൾ മൂലം സംഭവിക്കാൻ പോകുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. റമാ ഷഗൽ കല റഹാസ്യ, ഗവൺമെന്റ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുക, ഗവൺമെന്റ് നിങ്ങളുടെ കൂടെ ഇരിക്കാൻ പോകുക. താങ്ക് യു ലോർഡ് ജീസസ്. കല്ലാവുന്ന ഹൃദയം നിങ്ങൾക്ക് വേണ്ടി മാംസളമാക്കി ദൈവാത്മാവ് മാറ്റാൻ പോകുക. ആമേൻ, നിങ്ങളുടെ കരത്താൽ വലിയ പ്രവർത്തികൾ സംഭവിക്കും. ആമേൻ, ചില ലാൻഡുകൾ നിങ്ങൾ സ്വന്തമായിട്ടെടുക്കും. ആമേൻ, വലിയ ടെന്റുകൾ കർത്താവിനെ കാണിക്കുന്നു, വലിയ പ്രവർത്തികൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നു. അനേകരെ നിത്യതയിലേക്ക് നിങ്ങൾ ആമേൻ കൈപിടിച്ച് കയറ്റാൻ പോകുക. വലിയൊരു മഹത്വം നിങ്ങളുടെ മിനിസ്ട്രിയിൽ സംഭവിക്കും. കർത്താവേ, ഇവരെ ഞാൻ ബ്ലസ് ചെയ്യുന്നു.
അനുഗ്രഹിക്കുന്നപ്പ, ഒത്തിരി അനുഗ്രഹിക്കുന്നു. ഈ ഗ്രൂപ്പിനെ ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ഇതിനകത്തുള്ള ഓരോ മെമ്പേഴ്സിനെ ഞാൻ അനുഗ്രഹിക്കുന്നു യേശുവേ. കർത്താവ് സകലറമേലും അപ്പോൾ ആ കൃപമേൽ കൃപ അങ്ങ് പകർന്ന് ആത്മാവിന്റെ ശക്തിയോടെ ഇവർ ആമിൻ എഴുന്നേറ്റ് പ്രകാശിക്കട്ടെ കർത്താവെ. താങ്ക് യു ലോർഡ്. വിശേഷൽ കർത്താവെ, എന്നെ ഇൻവൈറ്റ് ചെയ്ത സജുപാസ്നായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ അഭിഷിക്തൻ ഒത്തിരി അങ്ങ് മാനിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പ. ഒരു അപ്പോസ്തലിക് മാൻഡലിലേക്ക് അങ്ങ് നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നപ്പ. അനേക ദേശങ്ങളിൽ കർത്താവെ നിന്റെ മകൻ സഭകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനായി നന്ദി. എവിടെയൊക്കെ ചെന്നാലും നിന്റെ മകളിലൂടെ അവിടെയൊക്കെ സ്നാനങ്ങൾ നടക്കുമെന്ന് അങ്ങ് പറയുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഒരു ഗ്രൂപ്പിനെ നിന്റെ മകൻ വാർത്തെടുക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ബ്ലസ് ചെയ്യുന്നു, അനുഗ്രഹിക്കുന്ന ഓരോരുത്തരെയും ബ്ലസ് ചെയ്യുന്നു. താങ്ക് യു ലോർഡ്. എന്നെ കർത്താവ് ആത്മാവിൽ കാണിക്കുന്നു, ഇത് വാച്ച് ചെയ്യുന്ന ഓരോരുത്തരുടെ മേലും തേജസ് കവർ ചെയ്ത് നിൽക്കുന്നത്, അവന്റെ പ്രകാശം ഇറങ്ങി നിൽക്കുന്നത്. നിങ്ങളുടെ കണ്ണുകൾ പ്രകാശിക്കും. നിങ്ങളെ കാണുമ്പോൾ ആളുകൾ വ്യത്യസ്തമായി കാണാൻ തുടങ്ങും. നിങ്ങളെ കാണുമ്പോൾ ചിലർ ഭയപ്പെടുവാനായിട്ട് തുടങ്ങും. ആമേൻ. നിങ്ങളുടെ നിഴൽ തട്ടി പോലും ദൈവപ്രവർത്തികൾ സംഭവിക്കാൻ തുടങ്ങും. ആമേൻ. നിങ്ങളുടെ ആമേൻ ഭവനത്തിന് ചുറ്റുമുള്ള ഭവനങ്ങളെല്ലാം ദൈവ മഹത്വം കൊണ്ട് നിറയാൻ തുടങ്ങും. നിങ്ങൾ പോകുന്നിടത്തെല്ലാം ദൈവത്തിന്റെ ലൈഫ് റിലീസാകാൻ തുടങ്ങും. കർത്താവ് ഓരോരുത്തരും ബ്ലസ് ചെയ്യുന്നു. അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു യേശുവിൽ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ കൃപ ചെയ്ത കർത്താവിന് ഒത്തിരി ഞാൻ നന്ദി പറയുന്നു. ഞങ്ങൾ മൂന്നാറിന്റെ ഭാഗത്താണ് മിനിസ്ട്രി ചെയ്യുന്നത്. ഞങ്ങളുടെ മിനിസ്ട്രിയും ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. എല്ലാ തിങ്കളാഴ്ചയും ഉച്ചയ്ക്ക് 2 മണിക്ക് പവർ വിഷൻ ചാനലിനകത്ത് ഞങ്ങളുടെ മെസ്സേജുകൾ ഉണ്ടായിരിക്കും. നിങ്ങൾ കാണുക, ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. ട്രംപറ്റ് ടി വിക്കകത്ത് എല്ലാ ദിവസവും രാവിലെ 6:00, വെനസ്ഡേ 7:00 ഞങ്ങളുടെ പ്രോഗ്രാമുണ്ട്.